മന്ത്രി കെ ടി ജലീലിനെതിരെ കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചു. നയതന്ത്ര ചാനലിലൂടെ എത്തിച്ച പാഴ്സൽ സി ആപ്റ്റിന്റെ ലോറിയിൽ മലപ്പുറത്ത് എത്തിച്ചതിലാണ് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചത്. നയതന്ത്ര ചാനലിൽ മതഗ്രന്ഥം കൊണ്ടുവരുന്നതും മന്ത്രിയുടെ ഒത്താശയിൽ അത് വിതരണം ചെയ്തതും വിദേശ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ കോൺസുലേറ്റിന്റെ ജനറലുമായി നേരിട്ട് ഇടപെട്ടതും കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ജലീൽ പ്രോട്ടോകോൾ നിയമലംഘനം നടത്തിയത് കേന്ദ്ര സർക്കാരും അന്വേഷിക്കുന്നു. യു എ ഇ കോൺസുലേറ്റ് വഴി മതഗ്രന്ഥം വിതരണം ചെയ്തതിലും ചട്ടലംഘനമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ ഫോൺ വിശദാംശങ്ങൾ നൽകാത്തതിന് ബി എസ് എൻ എൽ ജനറൽ മാനേജർക്കും കസ്റ്റംസ് നോട്ടീസ് അയച്ചു കഴിഞ്ഞു. മന്ത്രി ജലീലിന്റെ ഫോൺ സംഭാഷണങ്ങളും കസ്റ്റംസ് അന്വേഷിക്കും. മാർച്ച് 4 നയതന്ത്ര ബാഗേജിൽ 6000 മതഗ്രന്ഥം എത്തിച്ചെന്നാണ് സ്വപ്നം നൽകിയ മൊഴി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സി ആപ്റ്റിന്റെ ഓഫീസിൽ ഈ ബാഗേജിൽ വന്ന മതഗ്രന്ഥങ്ങൾ എത്തിച്ചുവെന്നും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു. മതഗ്രന്ഥമെന്ന പേരിൽ 4479 കിലോ കാർഗോ ഇറക്കിയതിന് ഡ്യൂട്ടി ഇളവ് നൽകാൻ സർക്കാർ അനുവദിച്ചോ എന്നും കസ്റ്റംസ് അന്വേഷിക്കും. മാത്രമല്ല ഈ കേസിൽ ഇപ്പോഴും ചില ദുരൂഹതകൾ നിലനിൽക്കുന്നു. നയതന്ത്ര ബാഗിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന കോൺസുലേറ്റിന്റെ അപേക്ഷയിൽ പ്രോട്ടോകോൾ ഓഫീസർ ഒപ്പിട്ടാലേ ഡ്യൂട്ടി ഇളവ് നൽകാൻ സാധിക്കൂ. നയതന്ത്ര ബാഗേജ് വഴി മതഗ്രന്ഥങ്ങൾ കൊണ്ടുവരാനോ അതിന് സംസ്ഥാനത്തിന് നികുതി ഇളവ് നൽകാനോ സാക്ഷ്യപത്രം നൽകാനോ ചട്ടപ്രകാരം കഴിയില്ല. 4479 കിലോ ഭാരമുള്ള ബാഗേജിൽ 6000 മതഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നോ എന്നും അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതേസമയം മന്ത്രി കെ ടി ജലീലിന് ഇന്നലെ തിരുവനന്തപുരം ലോകായുക്ത നോട്ടീസ് അയച്ചു. റമസാൻ കിറ്റുമായി ബന്ധപ്പെട്ട് യു എ ഇ കോൺസുലേറ്റുമായി നടത്തിയ ആശയവിനിമയ വിവരങ്ങൾ ഹാജരാക്കാൻ ലോകായുക്ത നിർദ്ദേശിച്ചു. റംസാൻ കിറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഈ മാസം 24-ാം തീയതിക്ക് മുൻപായി നൽകണമെന്നാണ് ലോകായുക്ത ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം യു എ ഇയിലെ റെഡ് ക്രസന്റിന്റെ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതി കൈമാറാൻ ശിവശങ്കർ മുൻകൈ എടുത്തതായി തെളിഞ്ഞു. റെഡ് ക്രസന്റിന് താല്പര്യമുണ്ടെന്ന കത്ത് ധാരണാപത്രം ഒപ്പിടുന്നതിന്റെ തലേ ദിവസമാണ് ശിവശങ്കർ ലൈഫ് മിഷന് നൽകുന്നത്. ധാരണാപത്രത്തിന്റെ കരട് കൈമാറിയത് ഒപ്പിടുന്ന ദിവസം രാവിലെ മാത്രവും. ലൈഫ് മിഷനിൽ റെഡ് ക്രസന്റ് നൽകുന്ന സഹായത്തിൽ ദുരൂഹത കൂട്ടുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വപ്ന സുരേഷിന് 1 കോടിയിൽ രൂപയിലേറെ കമ്മീഷൻ കിട്ടിയ ഈ ഇടപാടിന് മുൻകൈ എടുത്തത് ശിവശങ്കർ തന്നെ എന്നാണ് ലഭിക്കുന്ന വിവരവും. 2019 ജൂലൈ 11 റെഡ് ക്രസന്റ് സംഘവും ലൈഫ് മിഷനും തമ്മിൽ ധാരണാപത്രം ഒപ്പിടുന്നത്. റെഡ് ക്രസന്റ് പ്രതിനിധികളും മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പം നിൽക്കുന്ന ഫോട്ടോ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം തന്നെ ഷെയർ ചെയ്തിരുന്നു. എന്നാൽ വിദേശ സ്ഥാപനം വഴിയുള്ള വൻ തുകയുടെ സഹായവും ധാരണാപത്രം ഒപ്പിടുന്നതും ലൈഫ് മിഷനെ ഔദ്യോഗികമായി അറിയിക്കുന്നത് തലേ ദിവസം മാത്രമെന്നുള്ളതിൽ ദുരൂഹതയുണ്ട്. 2019 ജൂലൈ 10-ാം തീയതിയാണ് ദുബായ് റെഡ് ക്രസന്റുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുന്നുവെന്ന കാര്യം ലൈഫ് മിഷനെ ഔദ്യോഗികമായി ശിവശങ്കർ അറിയിക്കുന്നത്. ധാരണാപത്രത്തിന്റെ കരട് ലൈഫ് മിഷന് നൽകുന്നത് ഒപ്പിടുന്ന ദിവസം രാവിലെയും അന്ന് തന്നെ നിയമോപദേശം തേടി ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു. അതായത് റെഡ് ക്രസന്റും ലൈഫ് മിഷനുമായി നടന്ന ഈ കരാർ ശരവേഗത്തിലുള്ള ഉന്നത ഇടപെടലുകളാണ് നടന്നതെന്ന് വ്യക്തം. അതിവേഗം നടന്ന ഈ ഇടപാടിൽ പല സംശയങ്ങളും ശക്തമാകുമ്പോഴും സർക്കാരിന് ഒരു ഉത്തരവാദിത്വവുമില്ലെന്ന് മുഖ്യമന്ത്രിക്ക് പിന്നാലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും പറയുന്നതിൽ ദുരൂഹതയുണ്ട്. ഇടപാട് വിവാദത്തിലായിരിക്കെ ധാരണാപത്രം ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടുമില്ല.